ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള നാല് മണി പലഹാരമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം കൂടിയാണിത്. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം. ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തേക്കണത്. അത് പുഴുങ്ങി നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂന്നും നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മൂന്ന് മുട്ട ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽക്ക് ഞാനൊരു വലിയ സവാളയാണ് ചെറുതായി കൊത്തി അരിഞ്ഞതാണ്, ഇതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു വലിയൊരു പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തത്, അത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്താണ്, അതും ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇത്രയും, അതും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ, അത് ഞാൻ ചെറുതായി കട്ട് ചെയ്തതാണ്, അതും ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ പൊട്ടാറ്റോണ് വലുതൊരെടുത്ത് ഞാൻ പുഴുങ്ങിയതാണ് ഉരുളക്കിഴങ്ങ്, നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട്, ഇതും ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഒരു അര സ്പൂണ് പെരിഞ്ചീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അര സ്പൂണ് പെരിഞ്ചീരകം ചേർക്കുന്നുണ്ട്. ഇതിൽക്ക് ഒരു അര സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. എരിവിന് ഇത് എരിവുള്ള മുളക് പൊടിയാണ്, അതുതന്നെ ഞാൻ അര സ്പൂണാണ് ഇടുന്നത്. ഇനി ഇതിൽക്ക് ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു മൂന്ന് സ്പൂണ് അരിപ്പൊടിയാണ്, മൂന്ന് സ്പൂൺ അരിപ്പൊടി ഇടുന്നുണ്ട്. മൂന്ന് സ്പൂണ് തന്നെ കടലപ്പൊടിയാണ്, അതും ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, പാകത്തിന് ഉപ്പിടുന്നുണ്ട്. ഇനി ഇതിൽക്ക് ഞാൻ ഒരു കോഴിമുട്ടയാണ് ഇത് വെള്ളയും മഞ്ഞൊക്കെ കൂടി എടുത്തതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ കുഴച്ചു കൊടുക്കുക, വെള്ളമൊന്നും ചേർക്കണ്ട, ഇതിൻ്റെ ഈ നനവിൽ തന്നെ കുഴച്ചെടുക്കുക. നമുക്ക് നല്ലപോലെ ഇനി ഇത് കുഴച്ചെടുക്കാം. സവാളയിലേയും ഈ മുട്ടയുടെയും ഉരുളക്കിഴങ്ങിയിലൊക്കെ വെള്ളം ഉണ്ടാവും, അതൊക്കെ ആയിട്ട് നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാം. എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും, അപ്പോൾ അതിലും കൂടിയും ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഇപ്പോൾ നല്ലോണം നമുക്ക് കുഴച്ച് കൊടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കട്ടെ. ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് എടുത്തേക്കുന്നത്. ഒന്ന് പരത്തി കൊടുക്കുക, നമ്മൾ കട്ട്ലൈറ്റിൻ്റെ ഒക്കെ ഷേപ്പിൽ അതിലാണ് ഞാൻ എടുക്കുന്നത്. ഒന്ന് നമുക്ക് ഇനി ഇതൊന്ന് പരത്തി കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു വൈകുന്നേരത്തെ നാല് മണി പലഹാരമായിട്ടൊക്കെ കട്ടൻ ചായയുടെ കൂടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അതെ, ഇതേപോലെ നമുക്ക് എല്ലാവരും പരത്തിയെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി എടുക്കുന്നതാണിത്, അധികം സമയമൊന്നും വേണ്ട. നമുക്കിനി എല്ലാവരും ഇതേപോലെ പരത്തിയെടുക്കാം. ഇതേപോലെ ഞാനിപ്പോൾ എല്ലാവരും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ 10 എണ്ണമാണ് കിട്ടിയത് മൂന്ന് കോഴിമുട്ടയിൽ. അങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കോഴിമുട്ടയുടെ എണ്ണം കൂട്ടിയെടുക്കുകയും ചെയ്യുക, അതിനനുസരിച്ച് സവാളയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ കൂടുതൽ ചേർത്താൽ അതിനനുസരിച്ച് എണ്ണം കൂടുതൽ കിട്ടും. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് പൊരിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിൽക്ക് ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കണം, അധികം വേണ്ട. പൊരിച്ച് കോരണതല്ല ഇത്, ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഇത്രയും മതി. ഇനി ഇതിൽക്ക് നമുക്ക് എണ്ണ ഒന്ന് ചൂടായിട്ട് ഇതിൽക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഈ എണ്ണ ചൂടായി ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പയ്യെ പയ്യെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഞാൻ പാനിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരേ സൈഡ് മുരിച്ചെടുക്കുക, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം വെന്ത് വരുമ്പോൾ മറ്റേ ഭാഗവും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതുപോലെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുക്കാം. ഫുള്ള് തീയിലിട്ട് വെക്കരുത് കേട്ടോ. ഒരു ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിം വരെ വെക്കാൻ പറ്റുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ കരിഞ്ഞ് പോകുള്ളത് ഉള്ളൊന്ന് വേവാണ്ട് കരിഞ്ഞ് വേഗം പോവും. ഇനി നമുക്ക് ഈ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോഴത്തെ സൈഡ് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എല്ലാവരും ഇതേപോലെ കോരിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാവരും പൊരിച്ചോട് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണിത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് ചമ്മന്തിയുടെ കൂടെ സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് കൂടിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്.